EVM മെഷീനുകൾ കൗണ്ട് ചെയ്ത് ഒരുപക്ഷേ തുടങ്ങിയേക്കാം. അത് അതിൻ്റെ ആ പോസ്റ്റൽ ബാലറ്റിൻ്റെ കൗണ്ടിങ്ങിൻ്റെ റേറ്റ് നോക്കിയിട്ടായിരിക്കും അങ്ങനെ നിശ്ചയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏകദേശം നമ്മൾ മൊത്തത്തിൽ 6 കൗണ്ടറുകൾ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു കൗണ്ടറിൽ 500 വോട്ടുകൾ നമുക്ക് എണ്ണാൻ സാധിക്കും. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഡിലേ ഒന്നും വരുന്ന സാഹചര്യമില്ല. 5 പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ വേണ്ടിയിട്ട് കൗണ്ടിങ് നമ്മൾ കൗണ്ടിങ് ഓഫീഷ്യൽസിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ബാലറ്റുകൾ രാവിലെ എണ്ണുന്നു. ഈ 14 റൗണ്ടുകളുടെ ഓരോ റൗണ്ടുകൾ എണ്ണിയിട്ട് ഒബ്സർവറുടെ സർട്ടിഫിക്കറ്റോട് കൂടി നമ്മൾ റൗണ്ടുകൾ ഫലങ്ങൾ നമ്മൾ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഓൺലൈൻ സംവിധാനത്തിലൂടെയും നമ്മുടെ വൈറ്റ് ബോർഡുകളിലേയും പുറത്തേക്ക് വിട്ടു തുടങ്ങി. രാവിലെ 8 തന്നെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് മനസ്സിലായി. ഇത് അറിയത്തില്ല വിജയകുമാർ പറയാനിരിക്കുന്നത്. സാറ് പറയുന്നത് ഇത് സമാന്തരം എണ്ണുന്നതാണ്. അപ്പൊ സമാന്തരം എണ്ണുമ്പോ തപാൽ വോട്ടിൽ നിന്നായിരിക്കും ആദ്യം വരിക, ഇവിഎം തന്നെ ആയിരിക്കും ആദ്യം വരിക. അത് സാധാരണഗതിയിൽ തപാൽ, പക്ഷേ അദ്ദേഹം പറഞ്ഞത് സമാന്തരം എണ്ണുന്നതാണ്. വേഗത ഒരുമിച്ചെണ്ണാൽ വേഗത ഇന്നലെ ഇവിഎം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്ന സൂചന ഇവിഎമ്മിന്റെ സൂചന ആയിരിക്കും. അങ്ങനെ അയറുന്നത്തെ ആദ്യ സൂചന ആകും ആദ്യം വരിക. അങ്ങനെയാണെങ്കിൽ സ്നേഹലത ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. മറ്റു വാർത്തകൾ കൂടി പറയുക നമ്മുടെ നിലപാടിക്കാർ വാർത്ത. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങള് വളരെ അടിയന്തരമായി നിങ്ങൾ അറിയേണ്ട എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ അത് അതിന്റെ ഇടയിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യും. പക്ഷെ ഇന്ന് ഒറ്റ വാർത്തയുള്ളത് പുതുപ്പള്ളി വാർത്ത മാത്രമാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഉമ്മൻചാണ്ടി വ്യക്തിപരമായ പരിചയം ഉണ്ടായിരുന്നു ആഷ്മിക്കോ? ഓക്കെ, ആഷ്മി എപ്പോഴും ഒരു അകലം പാലിക്കുന്ന അപ്പോ അദ്ദേഹത്തെ അറിയാമെങ്കിൽ അദ്ദേഹം എത്ര ഇപ്പൊ കാടിളക്കി വന്നാലും വളരെ സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ പുതുപ്പള്ളിയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ മാമാങ്കം കണ്ട് അദ്ദേഹം അന്തം വിട്ടുപോയിരുന്നു അല്ലേ? പുതുപ്പള്ളിയിൽ ഒരു സംഭവം ലോജിക്കലുണ്ട്. വഴി കൂരപ്പട വഴി മണർകാട് വഴി പാമ്പാട് പുതുപ്പള്ളി മീനടം വഴി അയർകുന്ന വകലക്കുന്ന കൂരപ്പട മണർകാട് പാമ്പാടി പുതുപ്പള്ളി മീനടം വഴി വാഗത്താനത്തേക്ക് എത്തുമ്പോ കേരളം എന്താകും? അയർകുന്ന മകലക്കുന്നം കൂരപ്പട വഴി മണർകാട് കൂടെ പാമ്പാടി വഴി പുതുപ്പള്ളിയുടെ കയറി മീനടത്തോടുത്തി വാഗത്താനത്ത് നിർത്തും. അപ്പൊ അറിയാം പുതുപ്പള്ളിയുടെ നാഥന വലിയ സ്റ്റോപ്പ് ഉണ്ട്. ആ സ്റ്റോപ്പിൽ നിന്ന് അറിയാം ഇത് എങ്ങോട്ട് നീങ്ങുന്നത്. അല്ല, മണർകാട് അതിലും വലിയ സ്റ്റോപ്പ് ഉണ്ട്. മണർകാട് പാമ്പാടി അതിലും വലിയ സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല സ്റ്റോപ്പുകൾ കടന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ എസ് കെ 7:22 ആയി, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എസ് കെ സമയം പറയണം. തീർച്ചയായിട്ടും നമ്മൾ സമയം പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് ഒരു ചെറിയ പ്രശ്നമാകും. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 22:42 ആയിരിക്കുന്നു. 8 മുതൽ കൗണ്ടിങ് ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ലോകമെമ്പാടും വരുന്ന മലയാളികൾ വളരെ ഉത്കണ്ഠയോടെ കാണുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിൽ സംഭവിക്കുന്നത്. വളരെ വൈകാതെ തന്നെ ആരാണ് പുതുപ്പള്ളിയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സാധാരണഗതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ചാണ്ടിമൻ ഇന്ന് പ്രധാനമായിട്ടും മാധ്യമങ്ങളെ കണ്ടില്ല അല്ലെ? അത് എനിക്കൊന്ന് കാര്യമായി സംസാരിച്ചില്ല. അത് ജനം തീരുമാനിക്കട്ടെ എന്നായിരുന്നു വോട്ടെടുപ്പ് ദിവസം ചാണ്ടി പറഞ്ഞത്. എപ്പോ ചോദിച്ചാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അത് ജനം തീരുമാനിക്കട്ടെ, അത് വിധി എഴുതട്ടെ. നമുക്ക് ഞാൻ ജയിക്കും പറഞ്ഞു, ഞാൻ UDF ജയിക്കും പറഞ്ഞിട്ടുണ്ട് ചാണ്ടിമൻ. പക്ഷേ ചാണ്ടിയമ്മന് ഈ പറയുന്നത് പോലെ 30 ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 33,000 ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് പോകുമോ എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ ആകാംക്ഷയാണ്. 33,000 താഴേക്ക് വന്നാൽ, 30,000 താഴേക്ക് വന്നാൽ, 25,000 20,000 ഒക്കെ താഴേക്ക് വന്നാൽ അത് UDF വലിയ തലവേദന. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് UDF പ്രതീക്ഷ.